നമസ്കാരം എല്ലാവർക്കും ഹുർസാൻ ജുപ്പാലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ വാക്കുകൾ നോക്കാം. പിതാമഹൻ, പിതാമഹൻ എന്നാൽ അച്ഛൻ്റെ അച്ഛൻ. അടുത്തത് പിതാമഹി, പിതാമഹി എന്നാൽ അച്ഛൻ്റെ അമ്മ. പിതാമഹൻ അച്ഛൻ്റെ അച്ഛൻ, പിതാമഹി അച്ഛൻ്റെ അമ്മ. അടുത്ത വാക്ക് മാതാമഹൻ, മാതാമഹൻ എന്നാൽ അമ്മയുടെ അച്ഛൻ. മാതാമഹൻ അമ്മയുടെ അച്ഛൻ. അടുത്ത വാക്ക് നോക്കാം. ഭാര്യയുടെ പിതാവ് ശ്വശുരൻ, ഭാര്യയുടെ പിതാവ് ശ്വശുരൻ എന്നാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മയെ ശുശ്രു എന്നാണ് വിളിക്കുക. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മ ശുശ്രു. സഹോദരിയുടെ ഭർത്താവ്, സഹോദരിയുടെ ഭർത്താവിനെ സ്യാലൻ എന്നാണ് വിളിക്കുക. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ എന്നാൽ സഹോദരിയുടെ പുത്രി ഭാഗിനേയി. സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ പുത്രി ഭാഗിനേയി. പുത്രൻ്റെ ഭാര്യ, പുത്രൻ്റെ ഭാര്യയെ സ്നുഷ എന്നാണ് പറയുക. പുത്രൻ്റെ ഭാര്യ സ്നുഷ. പുത്രൻ്റെ പുത്രൻ, പുത്രൻ്റെ പുത്രനെ പൗത്രൻ എന്ന് പറയും. അതായത് മകൻ്റെ മകനെ പൗത്രൻ എന്നാണ് പറയുക. എന്നാൽ മകൻ്റെ മകൾ, അതായത് പുത്രൻ്റെ പുത്രിയെ പൗത്രി എന്ന് പറയും. മകൻ്റെ മകനെ പൗത്രൻ എന്നും മകൻ്റെ മകളെ പൗത്രി എന്നാണ് പറയുന്നത്. മകളുടെ ഭർത്താവ്, മകളുടെ ഭർത്താവിനെ ജാമാതാവ് എന്നാണ് പറയുക. മകളുടെ ഭർത്താവ് ജാമാതാവ്. മകളുടെ മകൾ, മകളുടെ മകളെ ദൗഹിത്രി എന്ന് പറയും. ദൗഹിത്രി മകളുടെ മകൾ. എന്നാൽ മകളുടെ മകനെ ദൗഹിത്രൻ എന്നാണ് പറയുക. ദൗഹിത്രൻ മകളുടെ മകൻ. ഇനി അടുത്തത്, ഇന്നലെ ടാസ്ക് ഉണ്ടായിരുന്നു ആനവായിൽ അമ്പടങ്ങ എന്ന ശൈലിയുടെ അർത്ഥം എന്ത്. അപ്പം അതിൻ്റെ അർത്ഥം ചെറിയ നേട്ടം എന്നാണ്. ആനവായിൽ അമ്പടങ്ങ, ചെറിയ നേട്ടം. ഇനി അടുത്തത് നാളേക്കുള്ള ടാസ്ക്കാണ് അറിയാനുള്ള ആഗ്രഹം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്. ശരിയായ ഉത്തരം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.